ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ്, കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും അറിയാത്തവർ ഉണ്ടായിരിക്കും, അറിയുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പാണ്, എൻ്റെ കിച്ചണിലെ പൈപ്പിന് വെള്ളം ഭയങ്കര ഫോഴ്സിൽ വന്നിട്ട് നമ്മൾ പാത്രമെല്ലാം കഴുകുമ്പോൾ ദേഹത്തോട്ട് വരുമായിരുന്നു. അപ്പോൾ അത് മാറാനുള്ള ഒരു ടിപ്പാണ്, ഈ ഷവർ മേടിച്ചിട്ടാൽ ആ പൈപ്പിൽ നിന്നും വെള്ളം വരുന്നത് വളരെയധികം കൺട്രോൾ ചെയ്യാട്ടോ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 2, ഇവിടെ ഇത് കാണിക്കുന്നത് ഞാൻ തൈരിലിട്ട് വെച്ച മുളകാണ് കേട്ടോ. അതായത് ഞങ്ങൾ കൊണ്ടാട്ടൻ മുളക് എന്നാണ് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെല്ലാം പറയുന്നത് ഇതിന്. അപ്പം ഇത് തൈരിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു അര ലിറ്റർ തൈരൊക്കെ എടുക്കും. അര കിലോ മുളകിന് അര ലിറ്റർ തൈരിനോടൊപ്പം നമ്മൾ കുറച്ച് പുളി കൂടി നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ ഈ തൈരിലിട്ട ഈ മുളകുണ്ടല്ലോ നല്ല അതിലേക്കെല്ലാം നല്ല പോലെ പിടിക്കും. ഉപ്പും പുളിയും പുളി പിഴിഞ്ഞൊഴിക്കുക, ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക. നല്ല പോലെ തൈരും ഇതും കൂടി മിക്സാക്കി ഉപ്പും കൂടി ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഓരോ ദിവസവും നമ്മൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കണം. പിന്നെ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, വീണ്ടും വെയിലത്തിടുക. അങ്ങനെ ഈ തൈര് എത്ര ഉണ്ടോ അത്ര വറ്റുന്നത് വരെ നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതെല്ലാം വറ്റി മുളകിലേക്ക് അങ്ങ് പിടിച്ച് കഴിയുമ്പോഴേക്കും മുളക് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് എണ്ണയിൽ വറുത്ത് കോരുകയാണ് ചെയ്യാറ്. ഇത് ഒരു ഉഗ്രൻ ടിപ്പാണ്. അടുത്ത ടിപ്പിലേക്ക് കടക്കാം. നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, കടയിൽ നിന്നും മേടിച്ച് കൊണ്ടുവന്നതിന് ശേഷം നല്ല പോലെ കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ ഇത് മുഴുവനായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, വിനാഗിരിയിൽ ഉപ്പും ഇട്ടതിന് ശേഷം അതിലിട്ട് വയ്ക്കുക. നമുക്കിപ്പോൾ വെള്ളമെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. വേസ്റ്റായ തൊലിയുള്ള നാരങ്ങ പോലും ഇതിന് പറ്റുന്നതാണ് അച്ചാറിടാനായിട്ട്. വെറും നാരങ്ങ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേസ്റ്റാക്കി കളയുന്നതെല്ലാം നമുക്കിങ്ങനെ വിനാഗിരിയിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ അച്ചാറ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ അച്ചാറുണ്ടാക്കും. എൻ്റെ അമ്മയെല്ലാം ഇതുപോലെ അച്ചാറുണ്ടാക്കിയിരുന്നു, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അച്ചാറുണ്ടാക്കി നോക്കൂ. ഇതുപോലെ വിനാഗിരിയിലിട്ട് വെച്ചതിന് ശേഷം ഞാൻ അച്ചാറിട്ടതാണ് ഈ കുപ്പിയിൽ കാണുന്നത്. അതുപോലെ വാങ്ങിയ അച്ചാർ പോലെ ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പിക്കിൾ പൗഡർ പിന്നെ മുളക് പൊടിയും ഒക്കെ ഒന്ന് എണ്ണയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ അച്ചാറുണ്ടാക്കാം. ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി ആയിട്ട് വരാം ചെറുനാരങ്ങൻ്റെ അച്ചാറുമായിട്ട്. അപ്പം ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കാം. നമ്മുടെ സിങ്കെല്ലാം ഇതുപോലെ പാത്രമെല്ലാം കഴുകിയതിന് ശേഷം വളരെ എന്താ പറയുക, കുറച്ച് അഴുക്കൊക്കെ പിടിച്ച് ഇരിക്കുന്ന സിങ്കാണെങ്കിൽ, ഇപ്പോൾ സ്റ്റീലിൻ്റെ സിങ്കല്ലാണെങ്കിൽ നല്ല പോലെ വെളുക്കും. ചെറുനാരങ്ങയുടെ ഒരു മുറി എടുത്തിട്ട് നമ്മൾ രാത്രിയെല്ലാം കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുകൊണ്ടൊന്ന് കഴുകിയിടുക. നല്ല പോലെ ആടട്ടും അതുപോലെ എല്ലാം പോയിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കും. ചെറുനാരങ്ങയുടെ നിങ്ങൾ വേസ്റ്റായിട്ട് വെള്ളത്തിനെല്ലാം പിഴിയുന്ന ചെറുനാരങ്ങയുടെ ഒരു തോലിയായാലും മതി, ഇത് വളരെ വൃത്തിയാവും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, വളരെ യൂസ്ഫുള്ളാണ് വീട്ടമ്മമാർക്ക്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ, ഇത് വളരെ യൂസ്ഫുള്ളാണ്. അടുത്ത ടിപ്പിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് കപ്പിലെല്ലാം ഒരു വഴുവഴുപ്പും അതുപോലെ ഒരു കറയും പാടും എല്ലാം വരും അല്ലേ. അപ്പോൾ അതെല്ലാം മാറ്റിയെടുക്കുക. ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കറുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാസ്റ്റിക് കപ്പിൻ്റെ ഉള്ളിലെ കറുപ്പും വഴുവഴുപ്പും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമ്മൾ കഴുകി കൊടുത്താൽ വളരെയധികം വൃത്തിയാവും. അപ്പോൾ ഇതാ ഞാനിവിടെ ഉപ്പിൻ്റെ പൊടി ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കറുപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഒന്നും കൂടി നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നല്ല പോലെ വൃത്തിയാവുന്നുണ്ട്. വിശ്വസിക്കാൻ പ്രയാസമാണ് കേട്ടോ, കാരണം അത്രയും ക്ലീൻ ആവുന്നുണ്ടത്. അപ്പോൾ ഈ ബക്കറ്റിൻ്റെയും മഗിൻ്റെ എല്ലാം ഉള്ളിലുള്ള വഴുവഴുപ്പും ചളി നമ്മൾ സോപ്പിട്ട് കഴുകി കളഞ്ഞാൽ ഇത് പോകുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്താൽ
അത് പോവും. എൻ്റെ ഇവിടെ ആയിരുന്നു കറുപ്പ്. ഇതാ ഈ ആ കളറ് നല്ലപോലെ മാറിയിട്ടുണ്ട്. ചളി ഉള്ളതെല്ലാം പോയി, ഇപ്പം നല്ലപോലെ വൃത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ആ കറുപ്പെല്ലാം പോകാൻ വളരെ മഗ്ഗിൻ്റെ ഉള്ളിലത്തെ കറുപ്പെല്ലാം പോകാൻ വളരെ സഹായകമാണ് കേട്ടോ. അടുത്തത് മത്തങ്ങ കറി വയ്ക്കുമ്പോൾ വേണ്ട ഒരു ടിപ്പാണ്, നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പാണ്. നമ്മൾ മത്തങ്ങ എല്ലാം വേവിച്ച് ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ട് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും ഒഴിച്ച് അത് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഉള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. തേങ്ങയും ജീരകവും അരച്ചൊഴിച്ച മത്തൻ്റെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ടിപ്പ് എന്താണ്? ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് ഇത്. ഇത് നമുക്ക് മത്തൻ കറിയിലേക്ക് വറവിട്ട് കൊടുക്കണം, അതായത് താളിക്കണം. അപ്പം അത് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കും കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ മത്തൻ്റെ കറിയിലെ ടേസ്റ്റ് കാരണം നിങ്ങളുടെ ചോറുണ്ടെന്നത് അറിയില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അതുപോലെ തന്നെ കായയും പയറും കൂടി മെഴുക്ക് വരട്ടി വെച്ചതാണ്. അതും അതിലേക്കും ഈ ഉള്ളി ഇങ്ങനെ വറച്ചിട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ നല്ലപോലെ മൂപ്പിക്കണം, എന്നിട്ട് വേണം നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇത് വളരെ നല്ലൊരു. അപ്പോൾ ഇനി അടുത്ത ടിപ്പ്. അപ്പോൾ ഇതാ അടുത്ത ടിപ്പാണ്. ഇത് സീതപ്പഴം എന്നൊക്കെ പറയും, കസ്റ്റാർഡ് ആപ്പിൾ, അതുപോലെ സീതാഫൽ എന്ന് ഹിന്ദിയിൽ പറയും. ഇതാ നമ്മൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇത് പച്ചയായിട്ടുള്ള പഴയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്. കാരണം ഇത് ഞാൻ പഴുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിയിലാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. അരിയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പഴുക്കുന്നാണ് പറയുന്നത് കേട്ടോ. ഇതാ ഇതും ഞെങ്ങുന്നുണ്ട്, കുറേശ്ശെ ആയിട്ട് പഴുത്തിട്ടുണ്ട്. നാളേക്ക് നല്ല പോലെ പഴുക്കും. അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല പോലെ പഴുക്കും. അപ്പോൾ നിങ്ങൾ അരിയുടെ ഉള്ളിലങ്ങ് ഇങ്ങനെ പൂഴ്ത്തി വെച്ചാൽ മതി ഇതുപോലുള്ള പഴങ്ങളെല്ലാം. ഇതാ ഇത് കണ്ടില്ലേ, ഇത് നല്ല പോലെ പഴുത്തു കേട്ടോ. ഇത് നമുക്ക് ഇതാ ഇതിവിടെ കാണുന്നില്ലേ. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ അരിയിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് നല്ല പോലെ പഴുത്തിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില പഴങ്ങളെല്ലാം ഇതുപോലെ പഴുപ്പിച്ചെടുക്കാൻ പറ്റും. അരിയുടെ ഉള്ളിൽ നല്ല ചൂടാണല്ലോ, അപ്പോൾ അത് തന്നെ തന്നെ ഇരുന്ന് പഴുക്കും. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 8, ഇതും ഒരു കുക്കിംഗ് ടിപ്പാണ്. വെള്ളപ്പം നന്നായിട്ട് പുളിക്കാനും അതുപോലെ നല്ലപോലെ പൊങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ ചേർക്കേണ്ട ടിപ്സാണ്. ഞാൻ ഒരു അരക്കപ്പ് ചോറെടുത്തിട്ടുണ്ട് അരക്ക് കൂട്ടാനായിട്ട്. ഇത് പുഴുങ്ങലരിയുടെ ചോറാണ് കേട്ടോ, പുഴുങ്ങലരിയുടെ ചോറാണ്. ബോയിൽഡ് റൈസ് ആണ് അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു മുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ വളരെ അര സ്പൂണ് വീതമാണ് കേട്ടോ പഞ്ചസാരയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു പിഞ്ച് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഈസ്റ്റ് എല്ലാവർക്കും അറിയാലോ, ഈസ്റ്റാണ്. ഒരു പിഞ്ച് ഈസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാൻ ഈ പച്ചരി ആദ്യം അരയ്ക്കും. അതിനുശേഷം ഞാൻ ഈ ചോറും തേങ്ങയും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് അങ്ങ് അരയ്ക്കും കേട്ടോ. ഒന്നിച്ചരക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് കയ്യിൽ കൊണ്ട് ഇളക്കുകൂടി വേണ്ട, അത്രയും പണി തീർന്നു കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ പുളിച്ചിട്ടുണ്ടാവും. തേങ്ങ വേണമെങ്കിൽ തേങ്ങയുടെ വെള്ളം വേണ്ടവർക്ക് ചേർക്കാം. ഞാനിവിടെ തേങ്ങാ വെള്ളം ചേർക്കാറില്ല, കാരണം എന്താ വെച്ചാൽ തേങ്ങയുടെ വെള്ളം നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ നമ്മുടെ മേടിക്കുന്ന തേങ്ങയൊന്നും നമുക്ക് അങ്ങനെ ഒഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തേങ്ങ മാത്രമേ കൂട്ടാറുള്ളൂ, ചോറും കൂട്ടും. അപ്പോൾ ഇതും വേറൊരു നല്ല ഒരു ഉഗ്രൻ ടിപ്പാണ്. ഇത് വെള്ളപ്പം പുളിക്കാത്തവർക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് വെള്ളപ്പത്തിൻ്റെ മാവെല്ലാം പുളിച്ച് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഓരോന്നായിട്ട് വെള്ളപ്പം ചുട്ടെടുക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് എന്ന്. അപ്പോൾ ഇതാ വെള്ളപ്പം നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കടക്കാം. മുട്ട നിങ്ങൾ പാത്രത്തിലൊന്നും വെച്ച് പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രഷർ കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിച്ച് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റുന്നതാണ്. പൊട്ടൊന്നുമില്ല, പക്ഷേ അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത് എത്ര പേർക്ക് അറിയുമോ എന്നറിയില്ല. അടുത്തതും ഒരു കുക്കിംഗ് ടിപ്പാണ്.
അതായത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ പലരും ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് മസാലയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ വേറൊരു രീതിയിലും കൂടി നമുക്ക് ഉണ്ടാക്കാം. തേങ്ങയും മല്ലിയും എല്ലാം വറുത്തരച്ചതിന് ശേഷം വലിയ ജീരകവും ഒക്കെ കൂടി നമുക്ക് മല്ലിയും ഒക്കെ ചൂടാക്കിയിട്ട് നല്ല പോലെ മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് നമ്മൾ ഈ അരവ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഉണ്ടാക്കുന്ന മുട്ടക്കറിക്ക് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ടിപ്സ് എല്ലാം എല്ലാവരും പരീക്ഷിച്ച് നോക്കൂ. വീണ്ടും നല്ല നല്ല ടിപ്സും വീഡിയോസും ഒക്കെ ആയിട്ട് ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.